അമ്പത്തേഴാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് വഹുവല്ലദി യുർസിലു റിയാഹ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ചാണല്ലോ തൊട്ട് മുമ്പത്തെ 58-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന റഹ്മത്ത് അള്ളാഹി ഖരീബ് എന്നതാണ് നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ നന്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഈ ഭയപ്പാടോട് കൂടിയും പ്രതീക്ഷയോട് കൂടിയൊക്കെ പഠിച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതാണല്ലോ. അള്ളാഹുവിന്റെ അനുഗ്രഹം നന്മ ചെയ്യുന്നവരോട് ചേർന്നാണ് നിൽക്കുന്നത് എന്നാണ്. അപ്പോ പഠിച്ച നമ്മുടെ നന്മയ്ക്ക് അനുസരിച്ചാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുണ്ട്, നല്ലത് പ്രവർത്തിക്കുന്നവരോടൊപ്പം എന്നത് ഒരു വലിയ ബോധ്യമായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കണം. അങ്ങനെയുള്ള പടച്ച തമ്പുരാന്റെ കാരുണ്യവും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് ഇനി അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. വഹുവ, അവൻ, അല്ലദീ യുർസിലു റിയാഹ, അവൻ കാറ്റിനെ അയക്കുന്നു, ബുഷ്റൻ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട്, ബൈന യദൈ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായിട്ട്. ഇപ്പൊ പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് കാറ്റും മഴയും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇത് ഓരോന്നും അത് ശിക്ഷയായിട്ട് അള്ളാഹു അയച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. എല്ലാം അനുഗ്രഹമാണ്. അതോടൊപ്പം തന്നെ അതിലെവിടെയെങ്കിലും ഒരുപാട് കാലത്തെ മനുഷ്യന്റെ തന്നിഷ്ടങ്ങളോ വെക്കൂത്തുകളോ അധാർമികമായ ജീവിതമോ ഒക്കെയാകുമ്പോൾ ഈ അനുഗ്രഹങ്ങളെ തന്നെയാണ് അള്ളാഹു ശിക്ഷയായിട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ അള്ളാഹു പറയുന്നത് അവനാണ് കാറ്റിനെ അനുഗ്രഹത്തിന്റെ മുന്നോടിയായി, തന്റെ അനുഗ്രഹത്തിന്റെ മുന്നോടിയായിട്ട് നല്ല സന്തോഷ വാർത്ത അറിയിക്കുന്ന വിധത്തിൽ കാറ്റിനെ അയക്കുന്നവൻ അവനാകുന്നു എന്നാണ്. ഹെത്ത, ഏതുവരെയാണ് അതിന്റെ ഒരു ഇത്? ഇതാ അക്കല്ലത്ത്, അതിങ്ങനെ ഭാരം വഹിക്കുക, അതിങ്ങനെ എന്താണ് വഹിച്ചു കഴിഞ്ഞാൽ, സഹാബൻ സഖാലൻ, ഭാരമേറിയ മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ, സുഖനാഹു, നാം കുടിപ്പിക്കുന്നു. ആ വാക്കുകളൊക്കെ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നു നോക്ക്, ലിബലദിൻ മയ്യത്തിൻ, നിർജീവമായ ഭൂമിക്ക്. നിർജീവമായ ഭൂമിയിലേക്ക് മഴ വർഷിക്കുമ്പോഴാണ് അതിന് സജീവത ഉണ്ടാകുന്നത്. നിർജീവമായ ഭൂമിയെ അവൻ വെള്ളം കുടിപ്പിക്കുന്നു. എന്നിട്ട് നാം എന്ത് ചെയ്യുന്നു? അള്ളാഹു അതിനെ അതുവഴി മഴയായിട്ട് പെയ്യ്ക്കുന്നു എന്നാണ്. ആ കാറ്റ്, ആ എന്താണ് കനപ്പെട്ട മേഘങ്ങളെ അവൻ മഴയായിട്ട് വർഷിപ്പിക്കുന്നു. ഫ, എന്നിട്ട് അഹ്റജിന ബിഹി, നാം അത് മുഖേന ഉൽപ്പാദിപ്പിക്കുന്നു, മിൻകുല്ലി സമറാത്ത്, എല്ലാ തലത്തിലുള്ള പഴങ്ങളും നാം ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമുക്കറിയാം പഴങ്ങൾ മാത്രമല്ല എല്ലാം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ഇവിടെ അള്ളാഹു പഴങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത് മാത്രം. കദാലിക്ക, അപ്രകാരമാണ്, നുഖ്രിജുൽ മൗത്ത, മരിച്ചവരെ നാം ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, പുറത്തു കൊണ്ടുവരുന്നത്. ലഅല്ലക്കും തസക്കറൂൻ, നിങ്ങൾ കാര്യബോധമുള്ളവരായേക്കാം, നിങ്ങൾ മനസ്സിലാക്കുന്നവരായേക്കാം, നിങ്ങൾക്ക് ഇതൊക്കെ ഉത്ബോധനങ്ങളായി മാറിയേക്കാം എന്നൊക്കെയാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. ഇപ്പോ സ്വാഭാവികമായിട്ടും എക്കാലത്തെയും മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ധാരണ മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്നതാണ്. ഈ പ്രപഞ്ചത്തിലെ ചില വസ്തുതകളെ, ചില യാഥാർത്ഥ്യങ്ങളെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടാണ് അള്ളാഹു മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന തിരിച്ചറിവും ബോധ്യവും നമുക്ക് നൽകുന്നത്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഒരു പിടി മണ്ണ് വാരിയെടുത്ത് നമ്മളിങ്ങനെ എത്ര ചകഞ്ഞു നോക്കിയാലും ആ മണ്ണിൽ ഒരു വിത്ത് നമുക്ക് കാണാൻ സാധിക്കണില്ല. ഒട്ടും നമ്മൾ കാണുന്നില്ല അതിലൊരു വിത്ത്. പക്ഷേ ആ മണ്ണിനെ ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ചെടികൾ അതിൽ നിന്ന് മുള പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തൊരു അത്ഭുതമാണ്! എവിടെയാണ് നമ്മൾ കാണാതെ പോയത്? എത്ര ചകഞ്ഞു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആ വിത്തുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ അത്ഭുതത്തെ കുറിച്ച്. ഇതേപോലെ തന്നെയാണ് മനുഷ്യനെ അള്ളാഹു. അപ്പോ ഈ മഴ സന്തോഷമാണ്, മഴക്ക് മുന്നോടിയായിട്ട് വരുന്ന കാറ്റ്, ആ കാറ്റിനെ പോലും അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്ന വിധത്തിൽ. അങ്ങനെയാണല്ലോ നിർജീവമായി കിടക്കുന്ന ഊഷരമായിട്ടുള്ള മഴ കിട്ടാതെ നമ്മൾ ചൂടും വേവും ഒക്കെ അനുഭവിക്കുമ്പം
തണുത്ത കാറ്റടിക്കുന്നത്, ഉറഞ്ഞുകൂടുന്ന മേഘം, അതിൻ്റെ മഴ ഒക്കെ നമുക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും സന്തോഷത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ കഴിയുന്നതാണ്. അതിന് എത്രത്തോളം അതേ വിധത്തിൽ അങ്ങനെ ലഭിക്കണമെങ്കിൽ അള്ളാഹു കനിയണം. അള്ളാഹു കനിയണമെങ്കിൽ നമ്മൾ മുഹ്സിനീങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ പറയാറുള്ള നൂഹ് നബിയുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് അള്ളാഹു പറയുന്നത്. ഇസ്തിഗ്ഫാർ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാനുള്ള ഉപാധി മാത്രമല്ല, നമുക്ക് സമൃദ്ധമായി മഴ വർഷിക്കാനും നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾക്കും ഒക്കെയുള്ള ഒരു കാര്യമാണ് എങ്കിൽ അതേപോലെ അതിനെ നമുക്ക് മനസ്സിലാക്കാനും അള്ളാഹുവിനോട് വിധേയപ്പെട്ട് ചോദിച്ചു കൊണ്ടിരിക്കാനും ഒക്കെ നമുക്ക് സാധിക്കണം എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അതീവ ഭക്തനായിരുന്ന ഇബ്രാഹിമിന് അദ്ഹം റഹ്മഹുല്ല അദ്ദേഹത്തോട് പിന്നെ എങ്ങനെയാണ് ഇത്രയും ഭക്തി നിങ്ങൾക്കുണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം പറയുന്നൊരു സംഗതിയുണ്ട്, ഭക്തനാണെന്ന് ഞാൻ സ്വയം കരുതാറില്ല, പക്ഷെ പിന്നെ ശരിയായ ഭക്തിയിലേക്ക് എത്താൻ ഒരുപാട് ഒരുപാട് ദൂരമുണ്ട് എന്ന് ഇനിയും എനിക്കറിയാം എന്നാണ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഒരു അടിമയാണ് എന്ന് പറയാണ്. എന്ന് വെച്ചാല് അദ്ദേഹം ബൽക്കിലെ രാജാവായിരുന്നപ്പോൾ ചന്തയിൽ നിന്ന് അദ്ദേഹം, അന്നൊക്കെ അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, അടിമകളെ ചന്തയിൽ നിന്ന് ഇന്ന് നമ്മൾ പച്ചക്കറികളും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കുന്നത് പോലെ അടിമയെ നമ്മുടെ വീട്ടിലെ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും അടിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിമ എന്ത് പറഞ്ഞാലും അനുസരിച്ചു കൊള്ളണം എന്നുള്ളതാണ്. അപ്പൊ ആ വിധത്തിൽ ഒരു ചന്തയിൽ നിന്ന് ഒരു അടിമയെ വാങ്ങി, വാങ്ങിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം പറയാണ്, ഇബ്രാഹിം അദ്ഹം പറയാണ്, പിന്നെ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ആ അടിമയോട് ചോദിച്ചു, നിനക്ക് എന്ത് ഭക്ഷണമാണ് വേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ അടിമ പറഞ്ഞു, യജമാനൻ എന്ത് തരുന്നുവോ അതെന്തും, എന്ത് ഭക്ഷണമായാലും വേണ്ടൂല, ഞാൻ കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, നിനക്ക് എന്ത് വസ്ത്രമാണ് വേണ്ടതെന്ന്, ഏത് തരം വസ്ത്രമാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോ അപ്പോഴും ഈ അടിമ പറഞ്ഞു, യജമാനൻ എന്താണോ തരുന്നത് ആ തരുന്നത് എന്തും ഞാൻ ധരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. പിന്നെ ഒടുവില് അദ്ദേഹം ചോദിക്കുന്നത്, നിന്റെ പേരെന്താണെന്നാണ്. അപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, യജമാനൻ ഏത് പേരിട്ട് വിളിക്കുന്നുവോ ആ വിളി കേൾക്കാൻ ഞാൻ തയ്യാറാണ്, അതാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കാണ്, ഇബ്രാഹിം അദ്ഹം ഇങ്ങനെ ആലോചിക്കണം, പടച്ച തമ്പുരാനെ ഇങ്ങനെ ഇത്രമാത്രം വിധേയത്വമാണ് ഒരു അടിമക്ക് തൻ്റെ യജമാനോടുള്ളത് എങ്കിൽ ഞാൻ ചോദിക്കാതെ തന്നെ എനിക്ക് വേണ്ടി സകലതും നൽകിക്കൊണ്ടിരിക്കുന്ന, എന്നെ സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ രക്ഷിതാവും പരിപാലകനുമായ പടച്ച തമ്പുരാനോട് ഞാൻ എന്തുമാത്രം വിധേയപ്പെടേണ്ടതുണ്ട്, എത്രമാത്രം ഞാൻ കീഴൊതുങ്ങേണ്ടതുണ്ട്, എത്രമാത്രം അവനെ പിന്നെ അവനോട് നന്മ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നോട് കാണിക്കാൻ പറഞ്ഞ നന്മയും നീതിയും ഒക്കെ പുലർത്തിക്കൊണ്ട് ഞാൻ എത്രമാത്രം വിധേയപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമ്മുടെ നന്മകളാണ്, നമ്മുടെ ഇഹ്സാൻ, നമ്മൾ മുഹ്സിനീങ്ങളായി തീരുക എന്നതാണ് പടച്ച തമ്പുരാന്റെ കാരുണ്യത്തിന്. അല്ലെങ്കിൽ അള്ളാഹു കാരുണ്യം ചോദിക്കണെന്ന് വെച്ചാല് വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈൻ, എല്ലാത്തിനും വിശാലമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. അത്രമാത്രം പടച്ച തമ്പുരാന്റെ കാരണം നമുക്കറിയാലോ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു 1% അവിടെ വെച്ചത്, അല്ല സോറി, 99% അവിടെ വെച്ചു, 1% മാത്രമാണ് ഈ ഭൂമിയിലേക്ക് അള്ളാഹു ഇറക്കിയത് എങ്കിൽ ആ 1% പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ അത്രമാത്രം കാരുണ്യം. എന്ന് വെച്ചാ അത് രണ്ടൊക്കെയാണെങ്കിൽ നമുക്ക് ഒട്ടും പറ്റൂല എന്നുള്ളതാണ്. അത്രമാത്രം കാരുണ്യം അള്ളാഹു നമ്മളോട് ചെയ്യുന്നുണ്ട്. നമ്മളോട് അതേപോലെ തന്നെ കൂടുതൽ കാരുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ഇർഹമു മംഫിൽ അർള്, ഇർഹമുക്കും മംഫിൽ സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കി, അപ്പൊ അള്ളാഹു ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുന്നതാണ്. അപ്പൊ കാരുണ്യത്തിന്റെ അംശങ്ങൾ വറ്റിപ്പോവുക, കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു പോവുക എന്നത് അള്ളാഹുവിന്റെ കാരുണ്യം തടയപ്പെടാനുള്ള ഒരു കാരണം കൂടിയായിട്ട് മാറും. അതല്ലാതെ നമ്മൾ നല്ല മനുഷ്യരാണ്, നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ കാരുണ്യം എല്ലാത്തിനെയും അതിജയിച്ച് തന്നെയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോ വഹുവല്ലദി, അവനാണ് യുർസിലു റിയാഹ, കാറ്റിനെ അയക്കുന്നവൻ, ബുഷൻ, എന്തൊരു സന്തോഷമാണ് കാറ്റ്, എന്തൊരു ആനന്ദമാണ് കാറ്റ്, അതിങ്ങനെ ആ തണുത്ത കാറ്റും മൂടിയ മേഘങ്ങളും അതിലൂടെ വരുന്ന മഴയും
ആ മഴയെ അള്ളാഹു സംവിധാനിച്ചതും അതിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള വീഴ്ചയും ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. നമ്മൾ എത്ര വിചാരിച്ചാലും എത്രത്തോളം നമുക്ക് ചെയ്യാനാകും, എത്രത്തോളം നമുക്ക് മഴ വർഷിക്കാൻ. ഇപ്പം കൃത്രിമ മഴ ഉണ്ടാക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യങ്ങളുണ്ട്, അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളുണ്ട്. എന്തിനുണ്ട് പടച്ച തമ്പുരാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? അത്രയും എത്ര ഈ അള്ളാഹു പറഞ്ഞല്ലോ, ഹത്തായിദ അഖല്ലത് സഹാബൻ സഖാലൻ, ഈ ഇതിനെല്ലാം കൂടി വഹിച്ചിട്ട് അത്രയും ഘനപ്പെട്ട മേഘങ്ങൾ. ഇങ്ങനെ വേറെയും ഒരുപാട് ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇങ്ങനെ കാറ്റിനെ അയച്ച് മേഘങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി അതിനെങ്ങനെ അട്ടി അട്ടിയാക്കുന്നു, എന്നിട്ട് അവൻ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ മഴ വർഷിക്കുന്നു എന്നാണ് അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഈ ഉദ്ദേശിക്കുന്ന ഇടങ്ങളിൽ മഴ വർഷിക്കുമ്പോൾ തന്നെ ഈ അട്ടിയട്ടിയാക്കിയിരിക്കുന്ന മേഘങ്ങൾ ഒറ്റയടിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഭൂമി നശിച്ചു പോകും. എത്ര സ്മൂത്തായിട്ട്, എത്ര ഇതിൽ ഇങ്ങനെ ചെരിഞ്ഞ വിധത്തിലാണ് ഈ മഴ തുള്ളികൾ വീഴുന്നത് പോലും. അങ്ങനെ വീഴുന്നത് കൊണ്ടാണ് ആർക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ ഒരു വേദന അല്ലെങ്കിൽ ഒരു പ്രഹരമായിട്ട് അത് തോന്നാത്തത്. അത്രമാത്രം മനുഷ്യനോട് കാരുണ്യം കാണിച്ച്. ഇനി അത് പഠിച്ചവൻ തന്നെ പറയുന്നുണ്ടല്ലോ, അത് പിന്നെ ഉപ്പ് കലർന്നതായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തന്നെ മുളയ്ക്കൂല എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ ജീവൻ നിലനിൽക്കൂല എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് അത് ശേഖരിക്കാനോ കുടിക്കാനോ സംഭരിക്കാനോ ഒന്നും പറ്റൂല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ വിധത്തിൽ ഇത്രമേൽ സൗകര്യങ്ങൾ പടച്ച തമ്പുരാൻ ചെയ്യുന്നത് സന്തോഷ വാർത്ത ആയിക്കൊണ്ട് മേഘത്തെ അയക്കുന്നു, ഈ കാരുണ്യത്തിന്റെ മുന്നോടിയായിട്ട് അവൻ മഴ വർഷിക്കുന്നു, അതിനാ മേഘങ്ങളെ അവൻ കൂട്ടി യോജിപ്പിച്ച് ലിബലദിൻ മയ്യത്തിൻ നിർജീവമായ ഭൂമിയിൽ അവന് ഫഅൻസൽന ബിഹിൽമ, എന്നിട്ട് അത് മുഖേന മഴയെ അവൻ എന്ത് ചെയ്യുന്നു, വർഷിക്കുന്നു എന്നാണ്. ഫഅഖ്റജ്ന ബിഹി മിൻ കുല്ലി സമറാത്ത്, അത് മുഖേന എല്ലാ പഴവർഗ്ഗങ്ങളും. അപ്പൊ ലോകത്ത് ഇന്ന് നമ്മൾ മുമ്പ് കാണാത്ത ഒട്ടനേകം പഴവർഗ്ഗങ്ങള് ഫലവർഗ്ഗങ്ങള് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അതിന്റെ മുന്നോടിയായിട്ട് അള്ളാഹു ഈ എന്താണ് മേഘങ്ങളെ അയച്ചും മഴ വർഷിച്ചും തന്നെയാണ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്ന ഒരു സംഗതിയാണ് കദാലിക്ക, അപ്രകാരമാണ് നുഖ്രിജുൽ മൗത്ത, മരിച്ചവരെ ഞാൻ പുനർജനിപ്പിക്കുന്നത്. അപ്പം മരണാനന്തരം ഒരു ജീവിതമുണ്ടോ? നമ്മളെപ്പോഴും പറയാറുള്ള അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിക്ക വഴി, മറ്റു പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുക വഴി, അവരെല്ലാവരും ഈ സമൂഹത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ സന്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ഇത്. ഒന്ന്, അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്, അവന്റെ മുമ്പിലാണ് വണങ്ങേണ്ടത്, സുജൂദ് ചെയ്യേണ്ടത് എന്ന ബോധ്യം. രണ്ടാമത്തത് പ്രവാചകന്മാർ ആരാണ് എന്ന തിരിച്ചറിവ്. അതിനുശേഷം പറഞ്ഞ മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന ബോധ്യം. അപ്പൊ ആ മരണാനന്തരമുള്ള ഒരു ജീവിതത്തെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ വിധത്തിലാണ്. നിങ്ങൾ കാണുന്നില്ലേ നിർജീവമായ ഭൂമിയെ? ആ ഭൂമിയിൽ ഞാനാണ് മഴ വർഷിക്കുന്നത്. അങ്ങനെ ഞാൻ മഴ വർഷിച്ചതിന് ശേഷം ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നു, അതേപോലെ നിങ്ങളെയും ഞാൻ പുനർജനിപ്പിക്കും. അപ്പൊ ഇന്നിപ്പോ നമ്മൾ കാണില്ലല്ലോ, മരിച്ചുപോയ ഒരുപാട് നമ്മൾ കാണില്ലല്ലോ. മുമ്പ് ഇവിടെ വീണ വിത്തുകളൊന്നും നമ്മൾ മണ്ണ് വാരി നോക്കിയാൽ കാണുന്നില്ല, എന്നിട്ടും അതിൽ നിന്ന് അള്ളാഹു മുളപ്പിക്കണില്ലേ? അതേപോലെ പടച്ച തമ്പുരാൻ നമ്മളെ മുളപ്പിക്കും, നമ്മളെ തിരിച്ചു കൊണ്ടുവരും. ഈ ഭൂമിയിൽ അടക്കം ചെയ്ത സകല മനുഷ്യരും അടക്കം ചെയ്യാതെ ഭസ്മമായി പോയിട്ടുള്ളവരും ആരൊക്കെയുണ്ടോ അവരെയെല്ലാം മുമ്പത്തേതിൻ പോലെ തന്നെ പുനർജനിപ്പിക്കാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന തിരിച്ചറിവും എൻ്റെ ബോധ്യവുമാണ് വിശ്വാസത്തിന്റെ കാതലായ ഒരു വശം. അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് എങ്ങനെയാ അള്ളാഹുവിൽ അവിശ്വസിക്കാനാകുന്നത്? കൈഫ തക്ഫുറൂന ബില്ല, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിനെ വിശ്വസിക്കാനാകും, അള്ളാഹു ഇല്ലെന്ന് പറയാനാകും? വകുന്തും അംബാത്ത, നിങ്ങൾ മുമ്പുണ്ടായിരുന്നില്ലല്ലോ, നിങ്ങൾ മരിച്ചവരായിരുന്നില്ല, നിർജീവമായിരുന്നില്ല. മരിച്ചവരെന്നല്ല, നിങ്ങൾ ഉണ്ടായിരുന്നില്ല, നിങ്ങളും നിർജീവമായിരുന്നു. സുമ അഹ്യാക്കും, പിന്നീട് ഞാനാ നിങ്ങൾക്ക് ജീവൻ നൽകിയത്. സുമയുമീത്തുക്കും, പിന്നീട് അള്ളാഹു മരിപ്പിക്കും. സുമയുഹിക്കും, പിന്നീടും പുനർജനിപ്പിക്കുന്നതാണ്. അപ്പോ ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്, ഉണ്ട് എന്നത് സത്യമാണ്. ഈ രണ്ട് സത്യങ്ങളെ വെച്ചിട്ടാണ് മൂന്നാമത്തെ ഒരു സത്യത്തെ അള്ളാഹു സമർത്ഥിക്കുന്നത്. ഉണ്ടാകാതിരുന്ന ഒന്നിൽ നിന്നും ഇത്രമേൽ ശക്തമായ ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കിയെടുക്കാൻ, ജീവസുറ്റതിനെ ഉണ്ടാക്കിയെടുക്കാൻ പടച്ച തമ്പുരാന് സാധിച്ചുവെങ്കിൽ ഈ ഉള്ള ഒരു സ്ട്രക്ചറിനെ രണ്ടാമത് രൂപപ്പെടുത്താൻ എന്താ ബുദ്ധിമുട്ട്? മനുഷ്യന്റെ ബുദ്ധിയുടെ മുമ്പിലാണ്
പരലോകം എന്ന വിഷയത്തെ പോലും അള്ളാഹു അനാവരണം ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്രയേ വിധേയത്വത്തോടു കൂടി ജീവിക്കുന്ന ഒരു അടിമയായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നന്മയാണ്. ആ നന്മയിലാണ് അള്ളാഹുവിന്റെ കാരുണ്യമുള്ളത്. ആ കാരുണ്യമാണ് മഴയായി വർഷിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ ഉപാധി എന്ന് നമ്മൾ അറിയും. എന്തുകൊണ്ട് ഇപ്പൊ മഴയില്ല? നമ്മളിങ്ങനെ പലതും ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇക്കഴിഞ്ഞതുപോലെയുള്ള ഒരു കർക്കിടക മാസം കഴിഞ്ഞു പോയിട്ടുണ്ടോ എന്നത് നമുക്ക് അത്ഭുതമാണ്. കേരളത്തിലുള്ളവർക്ക് അത്രമാത്രം മഴ ലഭിക്കാത്ത അതിശക്തമായ ചൂടിലൂടെയാണ്. എന്ന് വെച്ചാൽ മലയാള മാസത്തെ കുറിച്ചൊക്കെ എത്രത്തോളം നമ്മുടെ ആളുകൾക്ക് ഇപ്പൊ ധാരണ ഉണ്ട് എന്നുള്ളത് അത്ഭുതമാണ്. മേടം മാസത്തിലെ കടുത്ത ചൂടിനെ പോലും വെല്ലുന്നതാണ് ഈ ചിങ്ങമാസത്തിലെ ചൂട് എന്ന് പറയുമ്പോൾ എത്രമാത്രം ഈ കാലാവസ്ഥയും മറ്റുമൊക്കെ അന്യം നിൽക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അതിൻ്റെ തുടർച്ചയായി കാലങ്ങളായി നമ്മൾ എണ്ണിക്കൊണ്ടിരുന്ന ചില സമയങ്ങളുണ്ട്. ആ ഓരോന്നിനെ നമ്മൾ മനസ്സിലാക്കിയ ചില രീതികളുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എത്രയോ മാറിയിട്ട് കർക്കിടകത്തിൽ പോലും, കർക്കിടകത്തിൽ സാധാരണ പറയുന്നത് 10 പിന്നെ വെയിൽ എന്നാണ്. ഇത് 10 മഴ പോലും ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ 10 മഴ പോയിട്ട് 5 മഴ പോലും ലഭിച്ചിട്ടില്ല, 2 മഴ പോലും ലഭിച്ചിട്ടില്ല. ആ ഒരു മാസം മുഴുവനും ഇങ്ങനെ അതിശക്തമായ ചൂടിലൂടെ പോവാന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യം ഇല്ലാതായി പോകുന്നതിന്റെ കാരണം നമ്മൾ മുഹ്സിനീങ്ങൾ അല്ലാതെ ആയി പോകുന്നു എന്നുള്ളതാണ്. എവിടെയോ നമുക്ക് പിഴവ് പറ്റുന്നുണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ ഒന്നുകൂടെ പറയാം, വഹുവ അവനാകുന്നു അല്ലദി യുർസിലു റിയാഹ കാറ്റിനെ അയക്കുന്നവൻ, ബുഷൻ സന്തോഷ വാർത്തയായിട്ട്, ബൈന യദൈ റഹ്മത്തിഹി അവന്റെ കാരുണ്യത്തിന്റെ മുന്നോടിയായി, ഹത്ത ഏതുവരെ, ഇതാ അക്കല്ലത്ത് അതങ്ങനെ എല്ലാത്തിനും കൂടി വസിച്ചു കഴിഞ്ഞാൽ, സഹാബൻ സഖാലൻ എങ്ങി എന്തിനെ, സഹാബ് മേഘം സഖാലും ഭാരപ്പെട്ട മേഘങ്ങളെ വഹിച്ചു കഴിഞ്ഞാൽ, സുഖനാഹു നാം അതിനെ കുടിപ്പിക്കുന്നു, ലിബലതിൻ മയ്യത്തിൻ നിർജീവമായ ഭൂമിയിൽ, ഫ എന്നിട്ട് അൻസൽന എന്നുവെച്ചാ അതിനെങ്ങനെ പടച്ച തമ്പുരാന് ഈ എന്താണ് ഈ ഇങ്ങനെ നിർജീവമായിട്ടുള്ള ആ ഭൂമിയിലേക്ക് അള്ളാഹു അതിനെങ്ങനെ നയിക്കുകയും അള്ളാഹു അതിനെ പിന്നെ കൊണ്ടുവരികയും ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് ഫഅൻസൽനാ ബിഹിൽ മാ, എന്നിട്ട് നാം അതിനെ മഴയായിട്ട് വർഷിക്കുന്നു, ഫഅഖ്റജ്നാ ബിഹി മിൻ കുല്ലി സമറാത്ത് എല്ലാ ഫലവർഗത്തെയും നാം ഉൽപ്പാദിപ്പിക്കുന്നു. കദാലിക്ക അപ്രകാരമാണ് നുഖ്രിജുൽ മൗത്ത മരിച്ചവരെ നാം പുറത്തെടുക്കുന്നത്, ലാലക്കും തസക്കറൂൻ നിങ്ങൾ കാര്യബോധമുള്ളവരായേക്കും. ഇതൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചേക്കുമായിരിക്കും എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് വൽ ബലദു ത്വയ്യിബ് യഖ്റുജു നബാതുഹു ബിഇസ്നി റബ്ബിഹി. ബലദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രാജ്യമാണ്, നാടാണ്, പ്രദേശമാണ്. വൽ ബലദ് ത്വയ്യിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പ്രദേശത്തെ, യഹ്റുജു നബാതുഹു, യഹ്റുജു നബാതുഹു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ നല്ല പ്രദേശത്തെ അവിടുത്തെ സസ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു, ബി ഇസ്നി റബ്ബിഹി, ആ സസ്യങ്ങൾ അതിൻ്റെ നാഥന്റെ അനുമതിയോടുകൂടി നല്ല പ്രദേശത്തെ സസ്യങ്ങൾ ഇങ്ങനെ കിളിർത്തു വരുന്നു എന്നാണ്, എന്ന് വെച്ചാൽ മുളച്ചു വരുന്നു. വല്ലദി ഖബുസ ലാ യഖ്റുജു ഇല്ലാ നക്കിദ. വല്ലദി ഖബുസ എന്ന് പറഞ്ഞാല് പിന്നെ ആദ്യം പറഞ്ഞതിന്റെ തൊയ്യിബിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഖബുസ് എന്ന്. ഖബീസ്, നമ്മൾ തൊയ്യിബും ഖബീസും ഒക്കെ പഠിച്ചിട്ടില്ലേ, അതന്നെ. എന്നാല് ചീത്ത മണ്ണില് വളരെ കുറച്ചല്ലാതെ സസ്യങ്ങൾ മുളച്ചു വരില്ല എന്നുള്ളതാണ്. വല്ലദി ഖബുസ അതായത് ചീത്ത എന്ന് വെച്ചാൽ മണ്ണിനെ കുറിച്ചാണല്ലോ, നാടിനെ കുറിച്ചാണ്. മോശമായ നാട്ട് അല്ലെങ്കിൽ മോശമായ പ്രദേശം, ലാ യഹ്റുജു ഇല്ലാ നക്കിദ, കുറച്ചല്ലാതെ അവിടെ സസ്യങ്ങൾ മുളച്ചു വരുന്നില്ല. കദാലിക്ക അപ്രകാരമാണ് നുസ്വരിഫുൽ ആയാത്ത്, ആയത്തുകളെ നാം വിശദീകരിക്കുന്നത്, ലഖൗമി യഷ്കുറൂൻ പിന്നെ നന്ദിയുള്ള ജനത്തിനു വേണ്ടി. നമുക്ക് എന്ത് കിട്ടിയാലും നന്ദിബോധം ഉണ്ടാകുക എന്നതാണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവിന് ശുക്ര് ചെയ്യുന്നുണ്ട്. ശുക്ര് ചെയ്യാത്ത ഒരേ ഒരു കൂട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരിൽ ഒരു വിഭാഗമാണ്. എല്ലാവരെയും അള്ളാഹു പറയണില്ല, അധിക പേരും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ നല്ല വിധത്തില് പടച്ചു തമ്പുരാനോട്
കൂറും മമതയും ഒക്കെയുള്ളവർക്ക്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ മുഹ്സിനീങ്ങളാണോ അള്ളാഹുവിന്റെ കാരുണ്യം ഇങ്ങനെ വർഷിക്കും. മുഹ്സിനീങ്ങളായിട്ടുള്ള ആളുകൾക്ക് പടച്ച തമ്പുരാൻ ചെയ്തു കൊടുത്തിരിക്കുന്ന കാരുണ്യത്തെ കുറിച്ച് ഖുർആന്റെ ആയത്തിലൂടെ തന്നെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞതാണ്, നല്ല മനുഷ്യർക്ക് അവൻ പിന്നെ ചെയ്തു കൊടുക്കുന്ന. അത് നമ്മുടെ ചിന്തക്കും നമ്മുടെ ഭാവനകൾക്കും നമ്മുടെ ആലോചനകൾക്കൊക്കെ അപ്പുറമാണ്. അത്രമാത്രം വെള്ളി പോലെ മുടി നരച്ച് പ്രായാധിക്യം എത്തിയിട്ടുള്ള ശരീരം ചുക്കിച്ചുളിഞ്ഞ് വൃദ്ധനായിട്ടുള്ള ആള് നല്ലവനാണ് എന്ന ഒരൊറ്റ കാരണമുണ്ട്. ആ മനുഷ്യൻ അള്ളാഹുവിനെ വിധേയത്വത്തോടുകൂടി ഭക്തിയോടുകൂടി മെല്ലെ വിളിച്ച് തന്റെ കാര്യം ബോധിപ്പിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നതാണ് സക്കരിയ നബി അലൈഹിസ്സലാമയെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അവിടെ നിദാ അൻ ഖഫിയ, മെല്ലെ വിളിച്ചു. നമ്മൾ ഇതിനു മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് ഖുഫിയ, മെല്ലെ വിളിക്കുക എന്നുള്ളതാണ്. അപ്പോ തന്റെ ശാരീരികമായിട്ടുള്ള പ്രകൃതമോ തന്റെ അവശതകളോ തനിക്കിനി ഒരു കുഞ്ഞുണ്ടാവില്ല എന്നതൊന്നുമല്ല, അതൊരു പ്രതീക്ഷയാണ്. പടച്ച തമ്പുരാനോട് എനിക്ക് ശേഷം ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാനുള്ള ഒരു പ്രതിനിധി. ആ ആവശ്യങ്ങൾ അർത്ഥവത്താണ്. നമ്മൾ എന്ത് ചോദിക്കുന്നു എന്നത്, നമ്മൾ എങ്ങനെ ചോദിക്കുന്നു എന്നത്, നമ്മൾ എത്രമാത്രം ഭക്തി പുലർത്തുന്നു എന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെ അകം പൊരുൾ എന്താണ് എന്നത്, അതിനെ ആശ്രയിച്ചാണല്ലോ പടച്ച തമ്പുരാൻ നമുക്ക് ഉത്തരങ്ങൾ നൽകുന്നത്. ഇവിടെ ഒന്നും ഒരു വേറൊരു വിചാരമില്ല, അത് അങ്ങനെയൊക്കെ നടക്കുമോ എന്ന്. നമ്മളെപ്പോഴും അങ്ങനെയാണ്, ഞാനിപ്പോ അത് ചോദിച്ചാൽ അങ്ങനെ നടക്കുമോ, എനിക്കിപ്പോ പോകാൻ പറ്റുമോ, എനിക്കിപ്പോ അത് ചെയ്യാൻ പറ്റുമോ, എനിക്കിപ്പോ അത് കിട്ടുമോ, എനിക്ക് ഒരുപാട് കാര്യങ്ങളല്ലേ എന്ന് വെച്ച് നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് പോലും അകറ്റുന്ന ഒരുപാട് ഘടകങ്ങൾ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒന്നും ചരിത്രത്തിൽ അങ്ങനെയല്ല. അവര് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മൂസാ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് നീ എന്തെനിക്ക് ചെയ്തു തന്നാലും അതിനൊക്കെ ഞാനിപ്പോ ആവശ്യക്കാരനാണെന്നാണ്. ഇപ്പോ ഈ ഈജിപ്തിൽ നിന്ന് 7 ദിവസമാണ് മദിയൻ ദേശത്തേക്കുള്ള യാത്ര. മദിയൻ ദേശത്തെത്തിയിട്ട് ആരെയും പരിചയമില്ല. നമ്മുടെ ഇവിടുത്തെ പോലെ കൂൾ ബാറും അല്ലെങ്കിൽ ഹോട്ടലുകളും അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങളും ഒന്നില്ലല്ലോ, ഒന്നുമില്ല. മരുഭൂമിയിലൂടെയുള്ള നിരന്തരമായ യാത്രകളും ക്ഷീണിച്ച് അവശനായി ഭക്ഷണവുമില്ല വെള്ളവുമില്ല ഒന്നുമില്ലാതെ ഓരോരുത്തർ ഇരിക്കുമ്പോഴാണ് പഠിച്ച തമ്പുരാനെ, ഞാൻ അത്രയും ക്ഷീണിതനാണ്, നീ എനിക്ക് എന്ത് ഖൈറ് തന്നാലും ഞാൻ അതിനൊക്കെ ആവശ്യക്കാരനാണ് എന്ന കൽപ്പ് തട്ടിയുള്ള പ്രാർത്ഥനയുടെ പ്രതിഫലനങ്ങളാണ് പിന്നീട് ആ ചരിത്രത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത്. ഇതേപോലെ തന്നെ സക്കരിയ ഓരോ ആൾ പ്രവാചകന്മാരുടെയും പൂർവികരുടെയും ഒക്കെ പ്രാർത്ഥനകളെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ ഗുണഫലങ്ങളാണ് ആ സമൂഹത്തിലും ആ പിന്നെ ജീവിതത്തിലും ആ പ്രദേശങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുക എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അള്ളാഹു അല്ലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് പിന്നെ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇതൊരു ഉദാഹരണമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. നല്ല രാജ്യത്ത് നല്ല പ്രദേശത്തെ സസ്യങ്ങൾ അതിന്റെ നാഥന്റെ അനുമതിയോടുകൂടി കേർത്തു വരും. വൽബലദു ത്വയ്യിബു, നല്ല പ്രദേശം, യഹ്റുജു, അത് ഉൽപ്പാദിപ്പിക്കും, നബാത്തുഹു, അതിന്റെ ചെടിയെ, ബിഇസ്നി റബ്ബിഹി, തന്റെ നാഥന്റെ അനുമതിയോടുകൂടി. വല്ലദി ഖബുസ, ചീത്തയാകട്ടെ, ലാ യഹ്റുജു ഇല്ലാ നഖിദ, ചീത്ത മണ്ണിൽ വളരെ കുറച്ചേ മുളകൊട്ടുള്ളൂ. അത് നമുക്കറിയാലോ നല്ല വളവും വെള്ളവും പിന്നെ മറ്റു സൗകര്യങ്ങളും ഒക്കെയുള്ള അതിനെ നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഇടമാണെന്നുണ്ടെങ്കിൽ നല്ലതില് വരും. അതേസമയം ഇതൊന്നുമില്ലാത്ത പിന്നെ എന്താണ് തരിശായിട്ടുള്ള ഒരു ഭൂമിയിൽ എന്ത് മുളച്ചു വരാനാണ്? ഒന്നും മുളച്ചു വരൂല. പക്ഷെ അവിടെ അള്ളാഹു പറയുന്നത് കദാലിക്ക, അപ്രകാരം, നുസരിഫുൽ ആയാത്ത്, പിന്നെ നാം വിവരിച്ചു കൊടുക്കുന്നു ആയത്തുകള്, ലഖൗമി യഷ്കുറു എന്നാണ്, നന്ദിയുള്ള ജനതക്ക്. അപ്പൊ നന്ദി കാണിക്കുക എന്നത് നന്ദിയുള്ള ജനതക്ക് ഇതേപോലെയാണ് ഞാൻ കാര്യങ്ങളെ വിവരിച്ചു കൊടുക്കുന്നത് എന്നാണ്. അപ്പോ പടച്ച തമ്പുരാൻ വിവരിച്ചു തരുന്ന കാര്യങ്ങളിലെ കാരണങ്ങളെ കുറിച്ചും അതിൻ്റെ മറ്റ് വിശദാംശങ്ങളെ കുറിച്ചും മനസ്സിലാക്കാൻ നമുക്ക് കാര്യബോധമുണ്ടാകണം എന്നാണ്. ആ കാര്യബോധത്തെ കുറിച്ചാണ് ഇതിന് തൊട്ടുമുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് നിങ്ങൾ കാര്യബോധമുള്ളവരായേക്കാം എന്ന്.
കാര്യബോധം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ എത്രത്തോളം നൽകും, ഞാനതാണല്ലോ, നമ്മൾ ആരാണ്, എന്താണ്, നമ്മൾ എന്താ ചോദിച്ചത്, നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്, അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പടച്ചതമ്പുരാൻ തരുന്നത്. അപ്പൊ പടച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവും ബോധ്യവുമാണ് ശരിക്കും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അവനോടുള്ള വിധേയത്വവും കടപ്പാടുമാണ് ഉണ്ടാകേണ്ടത്. അവൻ പറഞ്ഞതുപോലെ നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള ഒരു എന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും പടച്ചതമ്പുരാൻ നമുക്ക് ഏറെ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. അതിലേറ്റവും അങ്ങനെയുള്ള ആളുടെ ഉള്ളിൽ നിന്ന് നിറഞ്ഞ നന്ദിയുടെ പ്രാർത്ഥനയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ നന്ദി കാണിക്കുന്ന എന്തിനും പടച്ചവനോട് കൂറും കടപ്പാടും നന്ദിയും കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല നിലയിൽ തന്നെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു തരുന്നതാണ്. മനുഷ്യൻ ഏറ്റവും നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ സൂറത്തുൽ ആദിയാത്തിലെ വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായമാണ്. നേരത്തെ ഞാൻ ഇബ്രാഹിം അദ്ഹമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്റെ നന്ദി കേടിന്റെ ഏറ്റവും പ്രകടമായ ഭാവങ്ങള് അള്ളാഹു അവിടെ മനസ്സിലാക്കി തരുന്നുണ്ട്. എന്ന് വെച്ചാൽ നന്ദി കാണിക്കുന്ന ഒരു മൃഗത്തിന് തന്റെ യജമാനനോട് എത്രത്തോളം നന്ദിയുണ്ട്, അത് പിന്നെ എന്താണ് കിതച്ച് കാല് കുളമ്പ് ഇങ്ങനെ കല്ലിൽ ഇങ്ങനെ തട്ടുമ്പോൾ തീപ്പൊരി പറപ്പിച്ച് ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് ഓടിയെടുക്കുന്ന, പൊടി പറത്തിക്കൊണ്ട് ഓടിയെടുക്കുന്ന ഒരു കുതിര, അതാണ് വൽആദിയാത്തി ളുബ്ഹ ഫൽമൂരിയാത്തി ഖദ്ഹ ഫൽമുഗീറാത്തി സുബ്ഹ, പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പൊ പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി അതിശീഘ്രം ഓടി ആ ഓടുന്നതിൻ്റെ ഇതിൽ പൊടി ഇങ്ങനെ പറപ്പിച്ചിട്ട് കുളമ്പ് കല്ലിൽ തട്ടുമ്പോൾ തീപ്പൊരി പറക്കാന്നൊക്കെ പറഞ്ഞ അതിന്റെ സ്പീഡ് നോക്ക്, അത്ര ഇതില് ചെല്ലുമ്പോൾ യജമാനേക്കാൾ ഒരുപടി മുന്നിലേക്കായിട്ട് നിൽക്കുന്നത് കുതിരയുടെ കാലും കുളമ്പും ഒക്കെ തന്നെയാണ്, അത് മുന്നിട്ട് നിൽക്കുന്നത്. ശത്രു സംഘം എപ്പോഴും ഈ ഭടന്മാരെ വീഴ്ത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കുതിരയുടെ കാലിനെ വെട്ടുക. കുതിരയുടെ കാലിനെ വെട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും കുതിര മൂക്കുകുത്തി വീഴും. മൂക്കുകുത്തി വീഴുന്നതാണ് ഈ കുതിരപ്പുറത്തിരിക്കുന്ന ഭടനെ വീഴ്ത്താനുള്ള ഒരു തന്ത്രം. ഇതൊക്കെ ആ യജമാനോടുള്ള കൂറുകൊണ്ടാണ് ഇത്രയും ശീഘ്രം ഇത് വലിക്കുന്നതിനനുസരിച്ച്, കടിഞ്ഞാൺ വലിക്കുന്നതിനനുസരിച്ച് അത്രമേൽ സ്പീഡിൽ പോകാൻ ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് പ്രഭാതത്തിലേക്ക് ഓടിയെടുക്കുന്നത് തന്റെ യജമാനന്റെ ആജ്ഞ നിർവഹിച്ചുകൊണ്ട് ഒരു കുതിര കാണിക്കുന്ന നന്ദി ബോധമാണെങ്കിൽ ആ കുതിരക്ക് കൊടുക്കുന്നത് എന്താ? വെള്ളവും തീറ്റയും മാത്രമാണ്. അതും ആരുടെ അനുഗ്രഹമാ? ഈ പടച്ച തമ്പുരാന്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തോട് നന്ദി കാണിച്ചുകൊണ്ടാണ് ഈ കിട്ടുന്ന വെള്ളവും തീറ്റയും അതിനോടുള്ള നന്ദിയും കൂറുമാണ് ഈ യജമാനൻ രാവിലെ വിളിക്കുമ്പോൾ കൂടെ പോകാനും ആ യജമാനന്റെ താല്പര്യത്തിനനുസരിച്ച് കടിഞ്ഞാൺ വലിക്കുന്നതിനനുസരിച്ച് അത്രമേൽ സ്പീഡിൽ ശത്രു സംഘത്തിന്റെ മധ്യത്തിലേക്ക് എത്താനും ഒക്കെ ആ കുതിര ശ്രമിക്കുന്നത് എങ്കിൽ ജീവിതത്തിന്റെ സകല സൗഭാഗ്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനോട് എന്താണ് അള്ളാഹുവിനോടുള്ളത്? അതാണ് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദി കേട്ടവനാണ്. അല്ല കെനൂദ്, കെനൂദ് എന്ന് പറഞ്ഞാൽ അത്രയും നന്ദി കേട്ടവൻ തന്നെയാണെന്നാണ്. ഇല്ല, തീർച്ചയായും കെനൂദ് ഏറെ നന്ദി കേട്ടവനാണ് ആണല്ലോ. നമ്മളെപ്പോഴും പറയില്ലേ, വില കൂടിയ ഒന്നിനും അള്ളാഹു വില ചോദിക്കണില്ല. അത് വായുവാണ്, വെള്ളമാണ്, വെളിച്ചമാണ്. ഇതൊക്കെ ഇല്ലാതായ എന്താ പിന്നെ നമ്മുടെ ഒരു ജീവിതം? എന്നിട്ട് ഇതിനൊന്നും അള്ളാഹു കാശ് ചോദിക്കണില്ല. ഒരു ഓക്സിജൻ സിലിണ്ടറിന് ഒരു നേരത്തേക്ക് എത്ര വേണം എന്ന് നമ്മൾ കണക്ക് കൂട്ടിയാൽ അറിയാം. ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്? എവിടെന്നാ ഇത് കിട്ടണത്? എങ്ങനെയാ ഇത് കിട്ടണത്? ആരാ ഇത് തരുന്നത്? ഇവിടെ നേരം പുലരാതിരുന്നാൽ, ഇവിടെ രാത്രി ആകാതിരുന്നാൽ നമ്മളതേക്കുറിച്ചൊന്നും ആലോചിക്കണേയില്ല. അതൊക്കെ ആലോചിക്കാൻ വേണ്ടി ഖുർആനിലെ ആയത്ത് പറയണുണ്ട്, നിങ്ങൾക്ക് ഈ രാവങ്ങോട്ട് പിന്നെ എന്താണ് പകല് മാറാതെ രാവ് തന്നെയായാൽ അല്ലെങ്കിൽ പകൽ മാത്രമായാൽ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. സർമദൻ അങ്ങനെ തന്നെ അങ്ങോട്ട് സംഭവിച്ച് അതിനൊരു ഭേദഗതി ഇല്ലാതിരുന്നാൽ
നമ്മളിങ്ങനെ ഇടങ്ങേർ പിടിക്കും, അസ്വസ്ഥരാകും. മനുഷ്യന്റെ പ്രകൃതിക്കൊന്നും അതൊന്നും ഒട്ടു യോജിച്ചല്ല. നമുക്ക് വിശ്രമിക്കണം, സ്വസ്ഥവും ശാന്തവുമായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണം. അതൊന്നും അപ്പൊ എത്രത്തോളം നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട് പടച്ച തമ്പുരാൻ ചെയ്തു വെച്ച ഈ അനുഗ്രഹങ്ങളോട്. ഈ ശ്വാസം വലിച്ച് വെള്ളം കുടിച്ച് ഈ സൗഭാഗ്യങ്ങൾ ജീവിക്കുമ്പോൾ പോലും അള്ളാഹുവിനെ ഓർക്കാത്ത ഒരുപാട് ആളുകൾ, അവനെ ഓർക്കാതിരിക്കാനും അവനോട് നന്ദി കാണിക്കാതിരിക്കാനും ഒക്കെ ഉള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അള്ളാഹു. അതിനുശേഷം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വ ഇന്നഹു അലാ ദാലിക ലശഹീദ്. അവൻ സാക്ഷിയാണ് ഇതിനൊക്കെ, നന്ദികേട് കാണിക്കണം എന്നൊക്കെ അവനിക്ക് അറിയാം. കാരണം എന്താ? വ ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവന് ധനത്തോട് ഭയങ്കര ഇഷ്ടമാണെന്ന്. അതാണ് അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടം, അതിനു വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലുകൾ, അതിനു വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമം അവിടെ അള്ളാഹ് നോക്കാൻ നേരില്ല എന്നുള്ളതാണ്. അള്ളാഹിനോട് ശുക്ര ചെയ്യാൻ നേരില്ല എന്നുള്ളതാണ്. ഇതിനു വേണ്ടിയൊക്കെ ഓടുന്ന ഈ ശരീരവും, അതിനുവേണ്ടി സംസാരിക്കുന്ന നാവും, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ ഇതൊക്കെ തന്നിരിക്കുന്ന പടച്ചവനോട് ഒരു നന്ദി കാണിക്കുന്നില്ല എങ്കിൽ ആ കുതിരക്ക് തന്റെ യജമാനോടുള്ള നന്ദി പോലും ഇല്ല എന്നുള്ളതാണ്. അതാണ്. അപ്പൊ നമ്മള് എത്രത്തോളം നന്ദി കെട്ടവരാണ്. ഈ നന്ദികേടാണ് പലപ്പോഴും ഈ ഒരു ഉദാഹരണത്തിലൂടെ അള്ളാഹു പറയുന്നത്. നല്ല മനുഷ്യരും നല്ല ജീവിതവും നല്ല പടച്ചവനെ കുറിച്ചുള്ള ബോധ്യങ്ങളും ഒക്കെ ആണെങ്കിൽ അത് നല്ല ഒരു നാടിനോടാണ് അള്ളാഹു ഉപമിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം കൂടി ഒത്തുവരുമ്പോൾ അവിടെ എല്ലാം സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നന്നായിട്ടുണ്ടാകുന്നുണ്ട്. അതിന് തിരിച്ചറിവുകൾ ഉണ്ടാകണം, ബോധ്യങ്ങൾ ഉണ്ടാകണം. അതേസമയം ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ അത് തരിശായിട്ടുള്ള മണ്ണ് പോലെ, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തെയും നമ്മുടെ അള്ളാഹുവിനെ ശുക്ര ചെയ്യുന്നതിനൊക്കെ അള്ളാഹു അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുടെ ജീവിതവും അള്ളാഹുവിനെ ഓർക്കാത്തവരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഓർക്കുന്നവർ ഇങ്ങനെ സജീവതയുള്ള പച്ചപ്പുള്ള അങ്ങനെയുള്ള ഒരു ഇതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഓർക്കാത്തവരെ കുറിച്ച് മരുഭൂമിക്ക് തുല്യമാണ് അവരുടെ മനസ്സും അവരുടെ ജീവിതവും ഒക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ ഉദാഹരണങ്ങളെയൊക്കെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത് കൃത്യമായി നമ്മൾ അറിയാൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. വൽബലദു തൊയ്യിബും നല്ല പ്രദേശത്തെ പിന്നെ യഹ്റുജു നബാത്തുഹു, ആ നല്ല പ്രദേശം എന്തുണ്ടാവും? യഹ്റുജു, അത് ഉൽപ്പാദിപ്പിക്കുന്ന നബാത്തുഹു അതിന്റെ സസ്യങ്ങളെ ബിഇസ്നി റബ്ബിഹി തന്റെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം. വല്ലദി ഖബ്സ ചീത്ത പ്രദേശം, ലാ യഹ്റുജു ഇല്ല നഖിദ, കുറച്ചല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കില്ല. കദാലിക അപ്രകാരം, നുസ്വറ്റിഫുൽ ആയാത്ത്, ആയത്തുകളെ നാം വിശദീകരിച്ചു തരുന്നു. ലിഖൗമി യഷ്കുറൂൻ, നന്ദി കാണിക്കുന്ന ജനതക്ക് വേണ്ടി എന്നാണ്. നമ്മൾ വേറെയും മൂന്നാമത്തെ അധ്യായത്തില് 37-ാമത്തെ ആയത്തിലൊക്കെ നമുക്ക് കാണാം, വ അമ്പത്ത നബാത്തൻ ഹസനാന്ന്. എന്ന് വെച്ചാൽ അത് അതിന്റെ ഏറ്റവും നല്ലതിനെ ഉൽപ്പാദിപ്പിച്ചതിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കണം. ഈ നല്ല മഴ വർഷിക്കുന്ന ഭൂപ്രദേശത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഒരു ഇതിൽ കാണാൻ സാധിക്കുന്നു, മസലു മാ ബഅസനി അല്ലാഹ്, അള്ളാഹു എന്നെ നിയോഗിച്ചതിന്റെ ഉപമ എന്ന് പറയുന്നത്, ബിഹി മിനൽ ഇൽമി വൽ ഹുദ, അറിവും സന്മാർഗ ബോധവുമായിട്ട് എന്റെ രക്ഷിതാവ് എന്നെ നിയോഗിച്ചതിന്റെ ഉപമ എന്ന് പറഞ്ഞത്, കെമസലിൽ ഗൈസിൽ കസീർ എന്നാണ്. പിന്നെ അതിങ്ങനെ ധാരാളം മഴ ലഭിക്കുന്ന ഒരു ഭൂപ്രദേശത്തെ, അത് പിന്നെ അസ്വാബ അർലൻ, ആ ഒരു ഭൂപ്രദേശത്ത് നല്ല മഴ ലഭിക്കുന്നത് പോലെയാണെന്നാണ്. അതുകൊണ്ടുണ്ടാകുന്ന ഗുണഫലങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ടുണ്ടാകുന്ന നന്മകൾ ഉണ്ടല്ലോ, അതേപോലെയാണ് സന്മാർഗ ബോധവും അറിവുമായി എന്നെ നിയോഗിച്ചതിന്റെ ഉപമയെ അള്ളാഹു എന്റെ പ്രവാചകൻ മനസ്സിലാക്കി തരുന്നത് എന്ന് പറഞ്ഞാല്, അങ്ങനെ നല്ല വെള്ളവും നല്ല ഇതിലൊക്കെ ആയിട്ട് മഴ വർഷിക്കുന്ന ഭൂമുഖത്തുണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ, വെള്ളം ഒരു അടിസ്ഥാന ഘടകമാണല്ലോ, അതുവഴിയല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഗതി പടച്ച തമ്പുരാൻ തന്റെ ദൂതനെ നിയോഗിക്കുക വഴി നമുക്ക് അതിന്റെ ഗുണഫലങ്ങൾ കിട്ടുന്നുവെങ്കിൽ അതിനെ ഉദാഹരിച്ചിരിക്കുന്നത് പോലും ഇങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കട്ടോ. അതേപോലെ അള്ളാഹുവിന്റെ മതത്തിൽ ഫദാലിക മസലു മൻ ഫുഖിഹ ഫീ ദീനില്ല, അള്ളാഹുവിന്റെ മതത്തിൽ ആർക്കാണോ
പിന്നെ പാണ്ഡിത്യം ഉണ്ടാകുന്നത് വനഫഅഹു, എന്നിട്ട് അതുകൊണ്ട് അതിന്റെ പ്രയോജനവും ഒക്കെ ഉണ്ടാകുന്നുവെങ്കിൽ മാ ബഅസനി അല്ലാ, അല്ലാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത് ബിഹി അതുകൊണ്ട് തന്നെയാണ്. ഫഅലിമ വഅല്ലമ, പിന്നെ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ അതിനെ മനസ്സിലാക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പടച്ചു തമ്പുരാൻ നൽകുന്ന ഓരോ അനുഗ്രഹത്തെയും ഈ മഴയോട് ഉപമിക്കുന്നത് മഴ മൂലം ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ വ്യാപ്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ലഖദ് അർസൽനാ നൂഹൻ, തീർച്ചയായും നൂഹ് പ്രവാചകനെ നാം നിയോഗിച്ചു. ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക്. ഫഖാല, എന്നിട്ട് ആ നൂഹ് പ്രവാചകൻ പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഇബ്ദുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, മാലക്കും നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ, ഒരാരാധ്യനും, ഗൈറുഹു, അവനല്ലാതെ. ഇനി തീർച്ചയായും ഞാൻ അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അലൈക്കും, നിങ്ങളുടെ മേൽ, എദാബ യോമിൻ അവീം, ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നതാണ്. ഓരോ പ്രവാചകന്മാർക്കും അവരുടെ ജനത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആളുകളാണല്ലോ, സ്വാഭാവികമായിട്ടും ആ ജനതയിലാണ് അവരുടെ മക്കളുള്ളത്, ആ ജനതയിലാണ് അവരുടെ മാതാപിതാക്കളുള്ളത്, ആ ജനതയിലാണ് അവരുടെ സഹോദരങ്ങളും ബന്ധുക്കളും കൂട്ടുകാരും നാട്ടുകാരും വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് നന്മയുണ്ടാവുക എന്നത്, നല്ല മനുഷ്യരെ അല്ലേ അള്ളാഹു പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ആ നല്ല മനുഷ്യർക്ക് നന്മകൾ ഉണ്ടാകണം എന്നത് അതത് പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, താല്പര്യമാണ് ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് അവര് ഈ സത്യയാഥാർത്ഥ്യങ്ങളെ തന്റെ ജനതയോട് പറഞ്ഞു കൊടുക്കുന്നത്. ലഖദ് അർസൽന നൂഹൻ, തീർച്ചയായും നാം നൂഹിനെ നിയോഗിച്ചു. ഇലാ ഖൗമി, എപ്പോഴാണ് ഒരു പ്രവാചകനെ അള്ളാഹു നിയോഗിക്കുന്നത് തന്റെ ജനതയിലേക്ക്? ആ പ്രവാചകന്മാർ മോശമാകും, അല്ല സോറി, ആ മനുഷ്യർ മോശമാകുമ്പോഴാണ്. ആ മനുഷ്യർ മോശമാവുക എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ തുടക്കം എന്താ, അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യർ തെറ്റിപ്പോവുക എന്നതാണ്. സ്വാഭാവികമായിട്ടും ആദൻ നബി അലൈഹി സ്വലാമിക്ക് ശേഷം എനിക്ക് തോന്നും, അള്ളാഹു ആലം, ആദൻ നബി അലൈഹി സ്വലാം സ്വാഭാവികമായിട്ടും സ്വർഗത്തിൽ അദ്ദേഹത്തെ വസിപ്പിക്കുകയും സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്ത ഒരു പ്രവാചകനാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും സ്വർഗം കാണുകയും സ്വർഗത്തിൽ ജീവിക്കുകയും സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ചെയ്തവനാണ്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിക്കുകയും പൈശാചികമായ ഇടപെടൽ കാരണം അരുതാത്തത് ചെയ്തു പോവുകയും ചെയ്തത് വഴി ആ പിശാചിനെയും ആദ നബിയെയും ഒക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ പറഞ്ഞയച്ചപ്പോ അവിടുത്തെ സൗഭാഗ്യങ്ങളുടെ എല്ലാ നഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ അവർ ജീവിച്ച് അങ്ങനെ വരുമ്പോ അവർക്കുണ്ടായിരുന്ന മക്കൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ എത്രയെത്ര നമ്മുടെ ജീവിതത്തിലെ പൂർവ്വകാല ചരിത്രങ്ങൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ ആദ നബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അവ്വാബിബി പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ അള്ളാഹുവിനെ കുറിച്ചും അവർ ജീവിച്ച സ്വർഗലോകത്തെ കുറിച്ചും അവരനുഭവിച്ച സന്തോഷത്തെ കുറിച്ചും അവിടുത്തെ അനുഗ്രഹങ്ങളെ കുറിച്ചും സ്വാഭാവികമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അള്ളാഹു എന്നത് അവരുടെ മനസ്സിലെ നിറഞ്ഞ ബോധ്യമായിട്ടുണ്ടാകണം. അവിടുന്ന് കുറേ കാലം ഇങ്ങനെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഇങ്ങനെ വിട്ട് 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 പിന്നീട് ആളുകള് ഈ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതിൽ നിന്നും തെറ്റും. ആ തെറ്റുന്നത് എപ്പോഴാ, അവരുടെ കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ടാവുകയും ആ മനുഷ്യര് ആ സമൂഹത്തിലെ തെറ്റുകൾക്കെതിരെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ, സങ്കീർണമായ പ്രശ്നങ്ങൾക്കൊക്കെ പ്രതിവിധിയും പരിഹാരം ഉണ്ടാക്കുന്നവരും നല്ല മനുഷ്യരും പഠിച്ചവനെ പേടിയുള്ളവരും ഒക്കെ ആകുന്ന ചില ആളുകൾ ഉണ്ടാകും. ബാക്കിയുള്ളവർ ബിലീസിന്റെ ഇതിലൊക്കെ പെട്ടിട്ട് മഹാദുഷ്ടവരുണ്ടാവും. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വിചാരം എന്താ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നേർക്ക് നേരെ അള്ളാഹുവിനോട് എങ്ങനെ പറയും, കാരണം ഞങ്ങൾ അത്രയും പാപികളാണ്. അപ്പൊ പിന്നെ ഇവരോട് പറയാം, ഈ നല്ല മനുഷ്യരോട് പറയാം. ആ പറയുന്നത് അവർ മരിച്ചു കഴിഞ്ഞാലും പിന്നീടും പറയുന്ന ഒരവസ്ഥ, അതാണല്ലോ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നൂഹിനബിയുടെ കാലത്തുണ്ടായത്. അപ്പോ അവരിലുള്ള വദ് സുവാ യഹൂസ് യഹൂക്ക് പോലെയുള്ള വിഗ്രഹങ്ങളെ ഇവരാരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്ന ഒരു കാലം. ആദ നബിക്ക് ശേഷം ഒരു പ്രവാചകനായിട്ട്, ഒരു റസൂലും നബിയുമായിട്ട് അള്ളാഹു നിയോഗിച്ചത് പിന്നീട് നൂഹ് അലൈഹിസ്സലാമയാണ്. അതിനിടയിൽ ഇദ്രീസ് നബിയുണ്ട്, പക്ഷെ ഒരു വലിയ സമൂഹത്തിന്റെ പ്രബോധകനായി അള്ളാഹു നിയോഗിച്ചത് നൂഹ് അലൈഹിസ്സലാമയാണ്. ആ നൂഹ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്
പിന്നെ യാക്കോബും യഅ്ബുദുള്ള എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും അവരവരുടെ സമൂഹത്തോട് ആദ്യം പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് അഅബുദുള്ള, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. ബദ് സുവാ യഹൂസ് യഹൂക്ക് നസർ പോലെയുള്ള വിഗ്രഹങ്ങളെ അല്ല നിങ്ങൾ ആരാധിക്കേണ്ടത്. അവർ നല്ല മനുഷ്യരായിരിക്കാം. ലോകത്ത് ഇന്നും നമ്മൾ കാണുമ്പോൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹങ്ങളോ പ്രതിഷ്ഠകളോ ഒക്കെ ചിലപ്പോൾ അവരുടെ അതിന്റെ ചരിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലവരായി ജീവിച്ചതൊക്കെ ആകാം. പക്ഷെ നമ്മൾ ആരാധിക്കാൻ എന്താ മാനദണ്ഡം? നമ്മൾ ആരാധിക്കേണ്ടത് കേൾക്കുകയും കാണുകയും എന്നും ജീവിച്ചിരിക്കുകയും ഒരിക്കലും മരിക്കാത്ത നമുക്ക് വേണ്ടതെല്ലാം ചെയ്തു തരാൻ കഴിവും കെൽപ്പുമുള്ള നമ്മുടെ രക്ഷിതാവിനെ തന്നെയാണ്. പക്ഷെ നേരെ മറിച്ച് കേൾക്കാത്ത കാണാത്ത അവരവർക്ക് പോലും ഒരു ഗുണം പോലും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത നിർജീവമായിട്ടുള്ള വസ്തുക്കളെയല്ല വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, സൃഷ്ടാവും രക്ഷിതാവുമായിട്ടുള്ള അള്ളാഹുവിനെയാണ് എന്ന ബോധ്യമാണ് ഈ ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും നൽകിയത്. അഥവാ അത്തരത്തിലുള്ള വിശ്വാസത്തിലേക്കും വഴിതിരിഞ്ഞ വിശ്വാസത്തിലേക്കും ആചാരങ്ങളിലേക്കും മനുഷ്യൻ കടന്നു പോകുമ്പോഴാണ് നേർക്കു നേരെ ഈ സത്യത്തിന്റെ പാന്താവിലേക്ക് ക്ഷണിക്കാൻ അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം ആ ജനതയോട് പറയുന്നത്, യാ ഖൗം, എന്റെ ജനങ്ങളെ, അഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാ ലക്കും, നിങ്ങൾക്കില്ല, മിൻ ഇലാഹിൻ ഗൈറുഹു, അവനല്ലാതെ ഒരു ദൂതനും നിങ്ങൾക്കില്ല, അവനല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. അപ്പൊ എന്താ ആരാധന? നമ്മൾ പഠിക്കണം, പ്രാർത്ഥനയാണ് ആരാധന. അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ, അള്ളാഹിനോട് മാത്രമാണ് ചോദിക്കേണ്ടത്, അള്ളാഹുവിനാണ് പ്രതീക്ഷയർപ്പിക്കേണ്ടത്. ഇനി തീർച്ചയായും ഞാൻ അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, അലൈക്കും, നിങ്ങൾക്ക്, അദാബ യൗമിൻ അദീം, ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഞാൻ നിങ്ങൾക്ക് ഭയപ്പെടുന്നു. അതിലൂടെ പഠിപ്പിക്കുന്നത് മറ്റൊരു കാര്യമാണ്. അപ്പൊ ഇവിടെ മൂന്ന് കാര്യം ഒരേപോലെ പഠിപ്പിക്കുകയാണ്. ഏകദൈവ തൗഹീദും, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന റിസാലത്തും, നാളത്തെ കാര്യം ഞാൻ ഭയപ്പെടുന്നു എന്ന ആഖിറത്തും. ഈ മൂന്ന് കാര്യം തന്നെയാണ് ഖുർആനിലുള്ളത്. ഖുർആനെ മൂന്നാക്കി നമ്മൾ ഭാഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. മറ്റൊന്ന് റിസാലത്താണ്, ദൈവദൂതന്മാരെ കുറിച്ചുള്ള തിരിച്ചറിവുകളും ദൈവദൂതന്മാർ അള്ളാഹുവിന്റെ കുറിച്ച് മനസ്സിലാക്കി തരാനും നമ്മൾ കാണാത്ത പരലോകത്തെ നമുക്ക് മനസ്സിലാക്കി തരാനും വന്നിട്ടുള്ളവരാണ് എന്ന ബോധ്യമാണ്. മറ്റൊന്ന് ആഖിറത്താണ്, പരലോകം എന്നത് മനുഷ്യനെ വീണ്ടും ജനിപ്പിക്കുകയും അവൻ ഈ ദുനിയാവിൽ ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ച് അവനെ അള്ളാഹു വിചാരണ ചെയ്യുകയും ചെയ്യുമെന്ന തിരിച്ചറിവാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത് വന്ന പിന്നെ പ്രവാചകൻ അല്ലെങ്കിൽ പ്രബോധകൻ എന്നത് നമുക്ക് നൂഹ് നബി അലൈഹി സ്വലാമയാണ്. പിന്നെ ഒരു വലിയ സമൂഹത്തിന്റെ അദ്ദേഹം എത്ര കാലം പ്രബോധനം ചെയ്തു എന്ന് നമുക്കറിയാം. 950 വർഷം എന്നത് ഒരു ചെറിയ കാലമല്ല, അതും ഇന്നത്തേക്കാൾ ദിവസത്തിന് ദൈർഘ്യമുള്ള ഒരു കാലത്ത് ഒന്ന് ആലോചിച്ചു. 950 വർഷം പ്രബോധനം തന്നെ ചെയ്യണം. നമ്മളുടെ ആയുസ്സും അവരുടെ ആയുസ്സും നോക്കുക, നമ്മൾ എത്ര കാലം ചെയ്യുന്നു എന്ന് നോക്കുക. നമ്മൾ എത്ര കാലത്തൊക്കെ കേൾക്കാനും ഇതിനു വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചു നോക്കുക. അവരെടുത്ത എഫേർട്ട്, അതിനുവേണ്ടി അവരുടെ ജീവിതത്തെ അവർ സമർപ്പിച്ചത്. ഒരു പ്രവാചകനാണെങ്കിൽ പോലും കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും പരിഹാസവും ഒക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ എന്തുമാത്രം നമ്മളിങ്ങനെ എന്താ പറയാ, ഈ നൂഹ് നബി അലൈഹി സ്വലാമയുടെ ചരിത്രം പഠിക്കുമ്പോണ്ടാവല്ലോ, ദഅവ്തു ഖൗമി ലൈലം വനഹാറ, രാവും പകലൊക്കെ ഞാൻ വിളിച്ചു, ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ, ഞാനിങ്ങനെ വിളിക്കുമ്പോൾ അവരോ ഓടിപ്പോവാണ് ചെയ്യണത്. വൈനി കുല്ലമാ ദഅവ്തുഹും ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ അവരെ ക്ഷണിക്കുമ്പോഴൊക്കെ, ജഅലു അസ്വാബിഅഹും ഫീ ആദാനിഹിം വസ്തഗശൗ സിയാബഹും വഅസറു വസ്തഗ്ബറു ഇസ്തിഗ്ബാറ, നീ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ഈ സത്യസന്ദേശത്തിലേക്ക് അവർ വിളിക്കുമ്പോഴൊക്കെ അവരവരുടെ ചെവികളിൽ വിരല് തിരികിയിട്ട് കേൾക്കാത്ത വിധം, അവരുടെ ഡ്രസ്സ് കൊണ്ട് അവരെ മൂടി പൊതിഞ്ഞിട്ട് അവരത്രയും ഒന്ന് ആലോചിച്ച് നോക്കുക, എന്താണ് ആ വിളിക്കുമ്പോ എന്താ പറയണത്? ഈ യാസീൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഒരു ജനതയിലേക്ക് ഒരു ദൂതനെ അയച്ചു, ആ ദൂതന് പിൻബലം നൽകാൻ വേണ്ടി മൂന്നാമത്തെ ആളുകൾ കൊണ്ട് എന്താണ് ശക്തി പകർന്നു വെച്ചാൽ അപ്പൊ മൂന്നാളായി. ഇവര് മൂന്നാള് പറഞ്ഞിട്ട് കേൾക്കാണ്ട് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നാലാമത് ഒരാൾ കൂടി, എന്നിട്ട് ആ ജനത ഉൾക്കൊണ്ടോ? അപ്പോ
വളരെ ലളിതമായും ബുദ്ധിപൂർവമായും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും എന്നെ സൃഷ്ടിച്ച, ഞാൻ ഇന്ന് ഈ വിധത്തിൽ ഇരിക്കുന്നുവെങ്കിൽ എനിക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ഒക്കെയായ റബ്ബിനെയാണ് ഞാൻ വിളിച്ച് തേടേണ്ടത് എന്ന് ഏതൊരു മനുഷ്യന്റെയും ബുദ്ധി സമ്മതിക്കുന്നതാണ്. എന്നിട്ട് അതിനു വിരുദ്ധമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയോട് വളരെ കേണപേക്ഷിച്ച് വളരെ നല്ല നിലയിൽ ഈ പ്രബോധനം നടത്തുമ്പോഴാണ് ഇവർ ഈ വിധത്തിൽ കിബർ കാണിച്ചത് കൊണ്ട് ഇസ്തിഖ്ബാർ ثم اني دعوتهم جهارا ثم اني اعلنت لهم واسررت لهم اسرارا فقلت استغفروا ربكم انه كان غفارا. ഞാൻ അവരെ രാവും പകലൊക്കെ വിളിച്ചു, ഞാൻ അവരെ ഉറക്കെയും പതുക്കെയും വിളിച്ചു. എന്ന ആലോചിച്ച് നോക്കുക, അതിന് എത്ര കാലം, 950 വർഷം അങ്ങനെ വിളിക്കന്നെ. നിങ്ങൾ അള്ളാഹനെ ആരാധിക്കണം, അവനാണ് നിങ്ങളുടെ റബ്ബ്, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, അവനാണ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തരുന്നത്, അവന്റെ മുമ്പിലാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത്, അവനോടാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. ഇത് പറഞ്ഞു 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 പറഞ്ഞ് രാവും പകലും ഉറക്കെയും പതുക്കെയും ഒക്കെ വിളിച്ചു, അതാണ് മെല്ലെയും ഒക്കെ വിളിച്ചു, പക്ഷേ ആര് കിളി കേൾക്കാൻ. എന്നിട്ട് അവസാനം പറഞ്ഞു ഫഖുൽ ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യ്, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ അവൻ തോട്ടങ്ങളും മരുവികളും സ്വത്തും മക്കളും ഒക്കെ തരും, നിങ്ങളുടെ പാപങ്ങളും പുറത്തു തരും എന്നൊക്കെ പറയുമ്പോഴും അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് പറയുന്നത് ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, തീർച്ചയായും എനിക്ക് പേടിയുണ്ട് വരാനിരിക്കുന്ന ഒരു ഭയാനകമായ ഒരു ദിവസത്തെക്കുറിച്ച്. ആ ദിവസത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ മരിച്ചു പോകും, അല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ശിക്ഷിക്കപ്പെടും എന്നത് എനിക്ക് പേടിയാണ്, എനിക്ക് വല്ലാത്ത ഭയമുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള ഭയാനകമായ ഒരു ദിവസത്തെ, നിങ്ങൾക്ക് വരുന്ന ശിക്ഷയെ ഒക്കെ ഞാൻ ഭയപ്പെടുന്നു. അവിടെ തൻ്റെ മകനെ പോലും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിന്റെ അഹ്ലുകാരെയൊക്കെ നീ കപ്പലിൽ കയറ്റിക്കോ എന്ന് പറഞ്ഞപ്പോ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട് ഇന്നബിനി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ അഹ്ലുകാരിൽ പെട്ടവനല്ലേ പഠിച്ചോനെ എന്ന് ചോദിക്കുമ്പോ അവൻ ഒട്ടും നല്ലതല്ല എന്നാണ് അള്ളാഹു പറയുന്നത്, അവൻ ഒട്ടും നല്ലവനേ അല്ല. അപ്പൊ നല്ലതിന്, അപ്പൊ നമ്മൾ ആദ്യത്തിലേക്ക് വരിക, മുഹ്സിനീങ്ങളോട് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാനദണ്ഡമായിട്ടാണ് ഇത്തരത്തിലുള്ള അനുഗ്രഹങ്ങളൊക്കെ വരണത് എങ്കിൽ മുഹ്സിനായിരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇഹ്സാൻ എന്താ? ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടു കൂടി നമ്മൾക്ക് കർമ്മങ്ങൾ ചെയ്യാനാകും, ഇബാദത്തുകൾ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനാകും. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള മുഹ്സിനീങ്ങളുടെ വിളിപ്പുറത്ത് അള്ളാഹു ഉണ്ടാകും എന്നതാണ് സക്കരിയ നബിയുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഞാൻ അങ്ങനെ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ എത്രയോ മക്കളില്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോ നമ്മള് ഒരുപാട് ലക്ഷങ്ങൾ ചിലപ്പോൾ ചെലവഴിക്കുന്നവരുണ്ട്, അള്ളാഹു അവർക്ക് മക്കളെ കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ലക്ഷങ്ങൾ ചെലവഴിക്കുന്നവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ വിധത്തിൽ നമ്മൾ ചെലവഴിക്കുന്നവരും സുകൃതവാന്മാരും ഒക്കെയാണെങ്കിൽ പടച്ച തമ്പുരാൻ നമ്മുടെ പ്രാർത്ഥനക്ക് ഉത്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു മാറ്റങ്ങൾ വരുത്തും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. എല്ലാ അപ്പൊ ഇവിടെ നമുക്ക് നൂഹ് നബിയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് അള്ളാഹുവിനെ ആരാധിക്കുക എന്നതാണ്, മറ്റൊന്ന് ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന ബോധ്യമാണ്, മറ്റൊന്ന് പരലോകത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷം പിന്നീട് എല്ലാ ദൈവദൂതന്മാരും അവരുടെ സമൂഹത്തിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ സന്ദേശമാണ് ഇസ്തഗ്ഫിറു റബ്ബ്, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ എൻ്റെ വീഴ്ചകളെ കുറിച്ചുള്ള ബോധ്യങ്ങൾ അത് അള്ളാഹുവിനോട് ഏറ്റുപറയുകയും അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും പശ്ചാത്താപം സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നവൻ പഠിച്ചവനാണ് എന്ന ബോധ്യത്തോടു കൂടി ഏറ്റുപറയാനുള്ള അതൊരു വിനയമാണ്, അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. ആ ഒരു പിന്നെ ഇസ്തിഗ്ഫാർ കൊണ്ട് നമുക്ക് നേടാനാകുന്നത് അത് അള്ളാഹു പുറത്തു തരും എന്നത് മാത്രല്ല, അള്ളാഹു പുറത്തു തരും,
പക്ഷെ അതോടൊപ്പം നമുക്ക് ജീവിതത്തിന്റെ സകല സൗഭാഗ്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ വേണമെന്നുള്ളത് നൂഹ്നബിയുടെ ചരിത്രം തന്നെ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നഹു കാന ഗഫ്ഫാറ, തീർച്ചയായും അവൻ നിങ്ങൾക്ക് പുറത്തുതരും. ഞാനിതിങ്ങനെ വീണ്ടും വീണ്ടും പറയണത് എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്താനാണ്. ഞാൻ ഒരുപാട് പറയാറുണ്ടത്, കാരണം ഇസ്തിഗ്ഫാർ ഉള്ള സമൂഹത്തിനാണ് അള്ളാഹു മഴ വർഷിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇപ്പൊ മഴ കുറഞ്ഞു പോയത്? നമ്മുടെ നാട്ടിൽ പിന്നെ ഏകദൈവ വിശ്വാസം അതിന്റെ അത് എത്രത്തോളം കൃത്യമാണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിന് പുറമെ ഈ പറഞ്ഞതുപോലെ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്ന ആൾ ദൈവങ്ങളെയും മറ്റു പലതിന്റെ പിറകെയും പോകുന്നവരാണ്. അതുകൂടാതെ പലിശയും അനാഥകളുടെ സ്വത്ത് തിന്നലും അവകാശങ്ങൾ കൃത്യമായി കൊടുക്കാതിരിക്കുകയും അന്യായമായിട്ട് ഹറാമായിട്ടുള്ള മുതലുകളൊക്കെ തിന്നുകൊണ്ടിരിക്കുകയും അധാർമികമായിട്ടുള്ള ജീവിതവും സത്യസന്ധതയും നന്മയും നീതിബോധവും ഒക്കെ നഷ്ടപ്പെട്ടതുമൊക്കെ കാരണങ്ങളാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് പോലും ആരും ഇസ്തിഗ്ഫാർ ചെയ്യണില്ല. ഇസ്തിഗ്ഫാർ ചെയ്യാതിരുന്നാൽ എങ്ങനെയാ മഴ വർഷിക്കുന്നത്? നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യും, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലു സമാ അലൈക്കും ഇദ്റാറാന്നാണ്, നിങ്ങൾക്ക് സമൃദ്ധമായി മഴ വർഷിച്ചു തരുന്നതാണ്. അപ്പൊ ഇസ്തിഗ്ഫാറും മഴയും തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ മനസ്സിലാക്കുക. മഴ നഷ്ടപ്പെടുന്നുവെങ്കിൽ നമുക്ക് ഇസ്തിഗ്ഫാർ ഇല്ലാതെ പോയി. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും വയും ദിതുക്കും. പിന്നെ എന്താണ് യുർസിലി സമാ അലൈക്കും ഇദ്റാറ വയും ദിതുക്കും ബി അംവാലിം വബനീൻ വയജ് അല്ലക്കും ജന്നാത്തിൻ വയജ് അല്ലക്കും അൻഹാറ, നിങ്ങൾക്ക് സ്വത്തുക്കളും മക്കളും നിങ്ങൾക്ക് തോട്ടങ്ങളും അരുവികളും ഒക്കെ ഉണ്ടാക്കി തരും. നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും, നിങ്ങൾക്ക് സൗകര്യങ്ങൾ ഏറെ ഉണ്ടാകും. എത്ര എന്തെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര മാത്രം നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടും ആ സമൂഹം അത് ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്. അവരെ മാത്രം പറയണോ? ഇന്ന് ഈ ഒരു സൗകര്യങ്ങളുടെ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്കും ഇതൊക്കെ അന്യമായിട്ടില്ലേ എന്ന് ആലോചിച്ച് നോക്ക്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ പോലും അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ നമുക്ക് സാധ്യമാകുന്നില്ല എങ്കിൽ വലിയ ദുരന്തങ്ങളാണ് നമ്മളെയും കാത്തിരിക്കുന്നത്. അള്ളാഹു തിരിച്ചറിവും ബോധ്യങ്ങളിലൂടെ നല്ല പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വരാനിരിക്കുന്ന ഒരു പരലോകത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചു മരിക്കാൻ നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു നൽകിയ തിരിച്ചറിവിന്റെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകേണ്ടതാണ്. നമ്മൾ നന്ദിയുള്ളവരാവുക, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ മേലുണ്ടാകും. നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി ഇസ്തിഗ്ഫാറിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുക. പടച്ച തമ്പുരാൻ നമുക്ക് അവന്റെ അനുഗ്രഹ പേമാരി എല്ലാ വിധത്തിലും അത് പല വിധത്തിലുള്ള നന്മകളായിട്ട് നമ്മുടെ മേൽ വർഷിക്കും. സർവശക്തനായ അള്ളാഹുവെ എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ആശ്വാസവും സമാധാനവും നൽകുകയും നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള തോക്കത്ത് അതിനു വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടുള്ള താല്പര്യം എല്ലാം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഒരുപാട് ഒരുപാട് തെറ്റുകൾ പാപങ്ങൾ കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പരമദയാലുവായ അള്ളാഹുവെ നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പിഴവുകളൊക്കെ നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ യഥാവിധി മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ വിജയം വരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله.